വിശുദ്ധ മാർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 13 3 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം അവൻ ഒലിവുമലയിൽ ദേവാലയത്തിന് അഭിമുഖമായിരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും അവനോട് സ്വകാര്യമായി ചോദിച്ചു, ഇതെന്ന് സംഭവിക്കുമെന്നും ഇവയെല്ലാം പൂർത്തിയാകാൻ തുടങ്ങുമ്പോൾ അടയാളം എന്തായിരിക്കുമെന്നും ഞങ്ങളോട് പറയുക. യേശു അവരോട് പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാനാണ് എന്ന് പറഞ്ഞ് പലരും എൻ്റെ നാമത്തിൽ വരും, അവർ അനേകരെ വഴിതെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, അവയെപ്പറ്റി കിംവദന്തികളും. അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത്, ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അപ്പോഴും അവസാനമായിട്ടില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും. പല സ്ഥലങ്ങളിൽ ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രം. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും, സിനഗോഗുകൾ വെച്ച് നിങ്ങളെ പ്രഹരിക്കും. ദേശാധിപതികളുടെയും രാജാക്കന്മാരുടെ മുമ്പാകെ എനിക്ക് സാക്ഷ്യം നൽകാൻ നിങ്ങൾ നിൽക്കും. എന്നാൽ ആദ്യം എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കുവിൻ. നിങ്ങളല്ല, പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെല്ലാവരും ദ്വേഷിക്കും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, തിരുസഭ മാതാവ് നമുക്ക് തന്ന വചനഭാഗമെന്ന് പറയുക മർക്കോസിൻ്റെ സുവിശേഷം 13:3 മുതൽ 13 വരെയുള്ള തിരുവചനമാണ്. വേദനകളുടെ ആരംഭത്തെക്കുറിച്ച് തമ്പുരാൻ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുക. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്നുള്ള ഒരു വലിയ വിശ്വാസ സത്യമാണ് ഇന്ന് തമ്പുരാൻ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. ഇന്നത്തെ നമ്മുടെ കാലഘട്ടം എന്ന് പറയുക, ഒരുപാട് വേദനയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പലവിധ രോഗങ്ങൾ, കൊറോണ വൈറസ്, അങ്ങനെയുള്ള നിരവധിയായ വേദനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ വേദനകളെല്ലാം തമ്പുരാനോട് ചേർത്ത് വെച്ച് സഹിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ അത് രക്ഷയുടെ വഴിയായിട്ട് മാറുകയാണ്. ജീവിത ക്ലേശങ്ങളെല്ലാം തന്നോട് ചേർത്ത് വയ്ക്കുമ്പോൾ ആ ക്ലേശങ്ങളെല്ലാം തമ്പുരാൻ രക്ഷയുടെ മാർഗമായിട്ട് മാറ്റുന്ന ഒരു വലിയ വിശ്വാസത്തിലേക്ക് നമ്മളെ വളർത്തുവാനായിട്ട് സഭ ഇന്ന് ഈ വചനം നമ്മളോടുമായി പങ്കുവയ്ക്കുക. കുടുംബങ്ങളിൽ പലവിധ വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്. സാമ്പത്തികമായ വിഷമതകൾ, പലവിധ രോഗങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള അസ്വസ്ഥതകൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അസ്വസ്ഥതകൾ, ഇവയെല്ലാം ചെറിയ ചെറിയ വേദനകളെല്ലാം നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പിടിച്ചുലയ്ക്കാൻ പറ്റുന്ന ഒന്നാക്കി മാറ്റാതെ ആ സഹനങ്ങളെല്ലാം ദൈവഹിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ജീവിതങ്ങളെ ദൈവ രാജ്യത്തിൻ്റെ ലക്ഷ്യത്തേക്ക് എത്തിച്ചേർക്കുന്ന ഒരു വലിയ വിശ്വാസമാക്കി മാറ്റുവാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാം ജീവിതങ്ങൾ വലിയ ജീവിതങ്ങളായിട്ട് മാറുക. ജോബിൻ്റെ പുസ്തകം നമ്മൾ കാണുന്നുണ്ട്. ജോബ് എന്ന മനുഷ്യൻ തമ്പുരാൻ്റെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് ജീവിച്ച മനുഷ്യനായിരുന്നു. എങ്കിൽ തന്നെയും ഒരു നാൾ വേദനകളുണ്ടായപ്പോൾ, സങ്കടങ്ങളുണ്ടായപ്പോൾ ജോബിൻ്റെ ഭാര്യ ജോബിനോട് പറയുന്നു, നീ നിൻ്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജീവിക്കുക എന്ന്. എന്ത് നേടി നീ നിൻ്റെ ദൈവത്തെ കൂട്ടുപിടിച്ചതുകൊണ്ട് എന്ന്. അപ്പോൾ ജോബ് പറയുന്നുണ്ട്, ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് ജോബ് പറയുക അവൻ്റെ വേദനയുടെ അവസാനത്തിലാണ്. ആ വേദനയുടെ അവസാനത്തിലും അവസരങ്ങളിലുമെല്ലാം പിതാവായ ദൈവത്തെ സ്തുതിച്ച് പാടുന്ന ജോബ് നീതീകരിക്കപ്പെട്ട് നീതിമാനായ ജോബായിട്ട് മാറുകയാണ്. ഇപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെയെല്ലാം ജീവിതങ്ങളിലും ഇപ്രകാരം വേദനകളുണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ ദാനമാണ് എൻ്റെ ജീവിതം തിരിച്ചറിഞ്ഞുകൊണ്ട് സഹനങ്ങൾ നമ്മുടെ ജീവിതങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്ന ഒന്നാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ നീതീകരിക്കപ്പെടുകയും അങ്ങനെ സ്വർഗരാജ്യം നമുക്ക് സ്വായത്തമാവുകയും ചെയ്യുക. ഈ വചന വിചിന്തനം നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ തമ്പുരാൻ്റെ മുമ്പിലേക്കൊന്ന് സമർപ്പിക്കാം. നമുക്ക് തന്നെ ഒന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ഈ സഹനങ്ങൾ, ഈ വേദനകളെല്ലാം രക്ഷയുടെ ഒരു വഴിയാക്കി മാറ്റുവാനായിട്ട് അങ്ങ് എനിക്ക് നൽകുന്ന മാർഗമായി കാണുവാനും അങ്ങനെ സഹനങ്ങളെ സമഞ്ജയത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന, ദൈവത്തിന് സ്തുതിക്കുന്ന, ദൈവത്തെ വാഴ്ത്തുന്ന നല്ല ജീവിതങ്ങളായിട്ട് മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.